ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ദീപാവലി സ്പെഷ്യൽ ഡിഷാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പവും നല്ല എരിവോട് കൂടിയ കുഞ്ഞു കുഞ്ഞു വടയുമാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് കാണുക. ഈ മധുരവും മധുരമുള്ള ഉണ്ണിയപ്പവും എരിവുള്ള ഈ വടയും കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പത്തിന് ഞാനിവിടെ അരി നല്ലപോലെ കഴുകി കുതിർത്തി പച്ചരി എടുത്തു വച്ചിട്ടുണ്ട്. ഇത് ഈ സ്റ്റീൽ നമ്മുടെ സ്റ്റീൽ കപ്പ്, ഈ കപ്പിൻ്റെ അളവിൽ 2 കപ്പ് അരിയാണ് എടുത്തത്. നീളമുള്ള ആ സ്റ്റീൽ ഗ്ലാസ്, അതിൽ നമ്മൾ വെള്ളമൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ കപ്പ്, അതിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ശർക്കരയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ശർക്കര ഒന്ന് പൊടിച്ച് ഇതിനെ ഒന്ന് ഉരുക്കി എടുക്കണം. കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കി എടുക്കണം. എന്നിട്ട് ആ ഒരു ശർക്കര പാനി ഉപയോഗിച്ചാണ് ഞാനിവിടെ അരി അരയ്ക്കുന്നത്. നമുക്ക് ഏത് മെത്തേഡിലും ചെയ്യാം. ഇത് അരി നമുക്ക് പൊടിച്ച് വെച്ചിട്ട് ആ പൊടിയിൽ ശർക്കര പാനി ഒഴിച്ച് കുഴച്ചെടുക്കാം. അതല്ലെങ്കിൽ ഈ ശർക്കര പാനി അരിയിലൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ശർക്കര പാനി അരിയിലോട്ട് ഒഴിച്ച് എടുക്കാനാണ് പോകുന്നത്. ഇപ്പോൾ നെയ്യിൽ മൂപ്പിച്ചെടുത്ത തേങ്ങ അവിടെ ചുമന്ന് വന്നിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യിൽ ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ കീറിയെടുത്ത തേങ്ങ കൂടെ ചേർത്തെടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്തെടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് അരയ്ക്കുന്ന ഉണ്ണിയപ്പക്കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ അരി കുതിർത്തി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അപ്പം ഇനി ഇത് നമുക്ക് ശർക്കര പാനി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് വേണ്ട, കുറച്ച് തരികളോടുകൂടെ അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മുഴുവൻ അരിയും അരച്ചെടുത്തു. നല്ല ഫൈൻ പേസ്റ്റ് അല്ലാതെ കുറച്ച് തരികളോടുകൂടെയാണ് അരച്ചെടുത്തത്. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് പാളയംകോടൻ പഴമാണ്. അത് നമുക്ക് ഈ പഴം മാത്രമേ ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് കൊടുക്കുകയുള്ളൂ. വേറെ ഏത് പഴം ഉപയോഗിച്ചാലും നമുക്ക് ആ ഒരു ട്രഡീഷണൽ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഇട്ടതിന് ശേഷം മിക്സിയിലിട്ട് വേണമെങ്കിൽ മിക്സിയിലിട്ട് കൈ കൊണ്ട് മാഷ് ചെയ്താലും മതി. നല്ല പഴുത്ത പഴമായിരിക്കണം. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ചെയ്താലും മതി. ഇപ്പം ഞാൻ മിക്സിയിലിട്ട് തന്നെ ഒന്ന് പെട്ടെന്നൊന്ന് അടിക്കും. ഇപ്പോൾ ഇവിടെ അരച്ചെടുത്തത് എല്ലാം മിക്സ് ചെയ്തു. എള്ളും തേങ്ങയും വറുത്തതും കൂടെ ചേർത്ത് കൊടുത്തു. ആദ്യം അരച്ചെടുത്ത അരിയും ശർക്കരയുമായിട്ട് അരച്ചതും നമ്മൾ രണ്ടാമത് അരച്ചെടുത്ത ആ പഴം അതിൻ്റെ കൂട്ടും എല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കാവും. തിക്കാവുമ്പോൾ നമുക്ക് മധുരമൊക്കെ പാകത്തിനുണ്ടെങ്കിൽ മതി. അതല്ലെങ്കിൽ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് 4-5 മണിക്കൂർ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റാകും. അപ്പോൾ ഇതിനെ അടച്ച് നമുക്ക് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം.
ഈ സമയത്ത് നിങ്ങൾ മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാം. ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഓപ്ഷണലാണ്, അതിൻ്റെ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഉണ്ണിയപ്പം പാത്രം അടുപ്പിൽ വെച്ചു, എന്നിട്ട് എണ്ണയും വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ഉണ്ണിയപ്പം ഒഴിക്കാം. വേവുമ്പോഴത്തേക്കും അരച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് വേവുമ്പോൾ നമ്മൾ ഒരു സ്പൂണ് വെച്ച് ഇങ്ങനെ മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് സ്റ്റാൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് പാകത്തിന് വെന്ത് വരുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് തുവരപ്പരിപ്പ് നല്ലപോലെ കഴുകി ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ്. അതിനി ഒരു മിക്സിയുടെ വെള്ളം വാർന്നു പോയതിന് ശേഷം മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇത് കുറച്ച് തരി തരിപ്പായി, നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണ്ട, കുറച്ച് തരികളോടുകൂടെ അരച്ചെടുക്കാം. പിന്നെ ഇതിൽ നിന്ന് ഒരു പിടി നമ്മൾ മാറ്റി വയ്ക്കണം, മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ച പരിപ്പ് അരച്ച് വെച്ചതിലോട്ട് ഈ ഉള്ളി അരി ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ ഒരു 2 പച്ചമുളക്, കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വേണ്ടാന്നുള്ളവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം സവാളയേക്കാളും നമുക്ക് ചെറിയ ഉള്ളിയാണ് പരിപ്പ് കുളയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഓരോരുത്തരുടെയും എരിവിന് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഇത് പെരിഞ്ചീരകം, അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ അരച്ച പരിപ്പിലോട്ട് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 10-12 ചെറിയ ഉള്ളി. സവാളയേക്കാളും നമുക്ക് ചെറിയ ഉള്ളിയാണ് പരിപ്പ് കുടയ്ക്ക് നല്ലത്. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, ഉപ്പ്, കായപ്പൊടി, പെരിഞ്ചീരകം, കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് കൊടുത്തു. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി,
നല്ലപോലെ ഉൾഭാഗം വെന്ത് കിട്ടണം. അതുകൊണ്ട് കുറച്ചൊന്ന് തീ കുറച്ചിട്ടിട്ട് രണ്ട് സൈഡും നല്ല ഒരു കളർ വരുമ്പോൾ എടുക്കാം. ഇത് പാകിട്ടുണ്ട്, എടുക്കാം. പരിപ്പ് വടയുടെ ഒരു പ്രത്യേകത, എണ്ണ ഒട്ടും കുടിക്കില്ല. നമ്മൾ ഉഴുന്ന വടയൊക്കെ ആണെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും, പക്ഷെ പരിപ്പ് വട നമ്മൾ ഒഴിക്കുന്ന എണ്ണ അവസാനം വരെ, ഏകദേശം അവസാനം വരെ അത്രയും കാണാം. അതാണ് ഈ പരിപ്പ് വടയുടെ